ഹൈഡേയ്സ് ഗുഡ് മോർണിംഗ് ഓൾ എല്ലാ ദിവസവും രാവിലെ ഏഴക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമ്മൾ ഗ്ലോബൽ ഈവെൻ്റുകളെ കുറച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളുടെ ഗ്ലോബൽ ഈവെൻറ്റുകളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പോയിരുന്നുണ്ട് യു എസിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ട് എന്ന് തന്നെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ തന്നെ പറഞ്ഞ് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഡേയിൽ എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അങ്ങനെ യുസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു സ്ട്രീറ്റ് എസ്റ്റിമേഷൻ അനുസരിച്ച് വന്നില്ല യുസിലെ പണപ്പെരിപ്പ നിരക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് വർധനവ് അല്ലെങ്കിൽ പലിശ നിരക്കിൽ കട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറച്ചേക്കാം എന്നുള്ളൊരു ചിന്തയിൽ ഇന്നലെ യു എസ് മാർക്കറ്റിൽ ഒരു സീവിയർ സല്ലോഫാണ് നടന്നത് രണ്ട് കാരണങ്ങളുണ്ട് സെൽ ഓഫ് ചെയ്യാനായിട്ട് കാരണം യു എസ് മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ് ഓൾ ടൈം ഹൈയിൽ നിന്നുള്ള ഓൾ ടൈം ഹൈയിൽ മാർക്കറ്റ് എത്തി നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു വീഴ്ചക്ക് കുറച്ചും കൂടി ആഘാതം കൂടും അതുതന്നെ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി അമ്പത് പോയിൻ്റിലേറെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ നോക്കിക്കാണാനായിട്ട് പറ്റുന്നത് ഇനി യൂസിലെ ഇൻഫ്ലേഷൻ വൺ വന്നെങ്കിൽ കൂടിയും ഈ ഒരാഴ്ചയിലെ ഈവെൻറ്റുകൾക്ക് യാതൊരു കുറവുമില്ല യൂറോസോണിൻ്റെ ജി ഡി പി അങ്ങനെ യു കെയിലെ ഇൻഫ്ലേഷൻ തുടങ്ങി ഒരുപാട് ഈവൻ്റുകൾ ഈ ഒരാഴ്ചയിൽ സ്റ്റിൽ ഉണ്ട് അതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബില് ലഭ്യമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഗ്ലോബൽ ഈവൻറ്റ് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്റ്റാക്ക് യുസിലെ ടെക്നോളജി ഇൻഡെക്സ് വൺ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഫോള് ഡോ ഏകദേശം വൺ പോയിൻ്റ് ത്രീ ഫൈവ് അഞ്ഞൂറ്റി ഇരുപത്തി നാല് പോയിന്റിൻ്റെ ഒരു ഫോള് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ് ബിറ്റ് കോയിൻ നാൽപ്പത്തി അമ്പതിനായിരം മറികടന്നായിരുന്നു ഇന്നലെ ആയിരത്തി തൊള്ളായിരം പോയിന്റിൻ്റെ ഫോൾ ഉണ്ടായി വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് ബിറ്റ് കോയിൻ യു അതിനു മുകളിലുള്ള റഷ്യൻ മാർക്കറ്റ് എം ഒ എക്സ് ഗ്രീനിലടച്ചു അതിനു മുകളിലുള്ള മൂന്നും യൂറോപ്യൻ മാർക്കറ്റാണ് എഫ് ടി എസ് സി സി എസ് സി ഫോർട്ടി ഡാക്സ് റെഡിലടച്ചു അതിന് ഇപ്പോൾ മുകൾ അതിന് മുകളിലുള്ളത് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റാണ് ഇന്നലെ ആയിരം പോയിൻറ്റിൻ്റെയൊക്കെ റാലി ഉണ്ടാക്കിയ ജപ്പാൻ മാർക്കറ്റും തുടർന്നുള്ള മറ്റ് ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഓസ്ട്രേലിയ കാണാം വൺ പോയിൻറ്റ് വൺ പെർസെൻ്റേജിൻ്റെ ഫോളുണ്ടായി ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് വലിയൊരു ഫോൾ ഉണ്ടായി രണ്ടായിരം ഡോളറിന് താഴെ ഗോൾഡ് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡോളർ പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ നിൽപ്പ് ഗോൾഡ് എനിക്ക് തോന്നുന്നു സമീപ സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ലോയാണ് ഗോൾഡ് ഇനി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് വൺ പോയിൻ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഫോൾ എന്നാൽ ഐ സി സി ബാങ്കിൽ ഫർദർ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല എച്ച് ഡി എഫ് സി ബാങ്ക് വൺ പെർസെൻറ്റേജ് ഇടിഞ്ഞിട്ടുണ്ട് റിലയൻസും ജി ഡി ആറിൽ ഫോളായിട്ടില്ല യു എസിലെ ടെക്നോളജി കമ്പനീസിൽ ആമസോൺ ആപ്പിൾ ഗൂഗിൾ ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് ടെസ്ല ഇൻ്റൽ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ എല്ലാം തന്നെ അര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെയുള്ള ഒരു ഫോൾ ഉണ്ടാക്കി ഗിഫ്റ്റ് നിഫ്റ്റി കാണാം വൈ എസ് ആർ ഡി ക്ലോസ് വൈ ക്ലോസ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തി ഒന്ന് അറുനൂറൊക്കെ സപ്പോർട്ട് എടുത്ത് ചെറിയ രീതിയിൽ റിക്കവറിക്ക് വേണ്ടി ഗിഫ്റ്റ് നിഫ്റ്റി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു നൂറ് പോയിൻറ്റ് മിനിമം ഗ്യാപ് ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഉള്ളത് ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം ഓപ്പൺ ഇൻട്രസ്റ്റിൽ ആദ്യം നിഫ്റ്റി സ്പോർട്ട് ഇരുപത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി സി ആർ ഓൾറെഡി പോയിൻ്റ് സോണാണ് അപ്പോൾ ഇനിയിപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് എന്ന റേഞ്ചാണ് ഇപ്പോൾ ഉള്ള സപ്പോർട്ട് സോൺ ആ സപ്പോർട്ട് അതു തന്നെയായിട്ട് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയുടെ എക്സ്പയറി നാളെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറാണ് ഗിഫ്റ്റി നൂറ് പോയിന്റ് ഫോൾ ആയാൽ ബാങ്ക് നിഫ്റ്റിയും പ്രൊഫോഷണൽ ഒരു ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി നാ നാൽപ്പത്തി അയ്യായിരമാണ് ആദ്യത്തെ ഒരു സപ്പോർട്ട് സോൺ അത് സപ്പോർട്ടായിട്ട് നിൽക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം പി സി ആർ പോയിൻറ്റ് നയൻ ആയി എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇന്ന് ഏകദേശം ഒരു അറുന്നൂറ് കമ്പനിക്ക് മുകളിൽ റിസൾട്ടുകൾ വരാനുണ്ട് ഇന്ന് ഇന്നൊരു സിംഗിൾ ഡേ ഇതിൽ പ്രധാനമായിട്ടുള്ള കമ്പനീസ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ക്രോം ക്രോംറ്റൻ ഗ്രേവ്സ് ഗ്ലാൻ ഫാർമ ഗ്ലൻമാർക്ക് ഫാർമ പെട്രോനെറ്റ് ഇന്ത്യ ബുൾ ഹൗസ് ഹൗസിംഗ് ഫിനാൻസ് ഐ പി സി എ ലാബ് മുത്തൂറ്റി ഫിനാൻസ് നാറ്റ്കോ ഫാർമ നാരായണ ഹൃദാലയ എൻ എം ഡി സി സൺ ടി വി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്നുണ്ട് മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡ് ബഡിയിലുണ്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് എഫ് ഐ സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എഫ് ഐസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് മോഡലാണ് ഉള്ളത് ഇന്നലെയും എഫ് ഐ മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയ്ക്ക് ബൈ നടത്തി ഡി ഐസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് ബൈ നടത്തി അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഏകദേശം ബാങ്ക് നിഫ്റ്റി അറുന്നൂറ് പോയിന്റിന് മുകളിൽ റാലി രേഖപ്പെടുത്തി പക്ഷേ എഫ് ഐസും ഡി ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ് എന്തുമാത്രമുണ്ട് വളരെ കുറച്ചേ ഉള്ളു അതായത് ഇന്നലെ റീറ്റെയിലേഴ്സാണ് വലിയ തോതിൽ ബൈങ് നടത്തിയത് മിനിഞ്ഞാന്നോ എഫ് ഐസും ഡി ഐസും ബൈ നടത്തി മാർക്കറ്റ് വലിയ രീതിയിൽ ഫോളായി അപ്പോഴും ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ളത് റീറ്റെയിലേഴ്സാണ് അപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഒരാഴ്ച മുതൽ ആ ഒരു ബൈങ്ങ് മോഡലാണ് സ്റ്റിൽ ഇതുവരെ ഉള്ളത് ഇന്നത്തെ ഇന്നത്തെ ധൈര്യം നമുക്കിന്ന് കാത്തിരുന്ന് കാണാം ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സോകളുടെ വാർത്തകളിലേക്ക് പോകാം ബി എൽ കമ്പനിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് അദാനി സ്റ്റോക്ക് സ്റ്റോക്ക് മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അദാനി സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ജി എൻ്റർടൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വന്നു നൂറ്റി നാല്പത്തി ഒന്ന് ശതമാനം ഇയർ ഓൺ ഇയർ അറ്റാദായം വർദ്ധിച്ച് അമ്പത്തി എട്ട് കോടി രൂപ കരസ്ഥമാക്കി ഐ ആർ സി ടി സി റിസൾട്ട് വന്നു ഇന്ത്യൻ കാറ്ററിംഗ് ലിമിറ്റ് ടൂറിസം കോർപ്പറേഷൻ ആണ് ഐ ആർ സി ടി സി പതിനെട്ട് ശതമാനം ഇയറോണിയർ അറ്റാദായം ഉയർത്തി മുന്നൂറ് കോടി രൂപ എൻ ബി സി സി അറുപത്തൊമ്പത് കോടി രൂപയിൽ നിന്ന് നൂറ്റി പത്ത് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി അഖിലവാലിയ കോൺട്രാക്ട് കമ്പനി നാൽപ്പത്തഞ്ച് കോടി രൂപയിൽ നിന്ന് എഴുപത് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി റെയിൽ കമ്പനിക്ക് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഓർഡർ കിട്ടി ന്യൂവാമ വെൽത്ത് ഡൽവൈസ് സർവീസാണ് എൺപത്തൊമ്പത് കോടി രൂപയിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട് നാഷണൽ അലൂമിനിയം കമ്പനി ഇരുന്നൂറ്റി അമ്പത്താറ് കോടി രൂപയിൽ നിന്ന് നാനൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി ദീപക് നൈട്രേറ്റ് കമ്പനി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയിൽ നിന്ന് ഈ തവണയും ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ അതേ പ്രോഫിറ്റ് നിലനിർത്തി കഫേ കോഫിയുടെ എന്ന് പറയുന്ന ചെയിൻ കമ്പനിയാണ് അവർ നാനൂറ് കോടി രൂപയിൽ നിന്ന് നാനൂറ് കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയ കമ്പനിയാണ് നമുക്കറിയാം ഇവരുടെ എം ഡി എല്ലാം തന്നെ സൂയിസൈഡ് ചെയ്ത കാര്യം ആ ഒരു നാനൂറ് കോടി രൂപ നഷ്ടത്തിൽ നിന്ന് കമ്പനി ഈ തവണയും അറുപത്തൊമ്പത് കോടി രൂപയുടെ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് സുവാരി ഇൻഡസ്ട്രീസ് കമ്പനി മൂന്ന് കോടി രൂപ നഷ്ടത്തിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി അറ്റാദായം ഉയർത്തി ട്രേഡ് വാട്ടർ ഓയിൽ കമ്പനി ഇരുപത്തൊന്ന് കോടി രൂപയിൽ നിന്ന് ഇരുപത്തി കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി ടേസ്റ്റി ബൈറ്റ് മുപ്പത്തേഴ് കോടി രൂപയിൽ നിന്ന് അറുപത്തി കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി സുല വൈൻയാർഡ് കമ്പനി മുപ്പത്തി കോടി രൂപയിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി കൂടാതെ കമ്പനി നാല് രൂപ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസ്റ്റീജ് ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി നൂറ്റി കോടി രൂപയിൽ നിന്ന് നൂറ്റി കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് നിലനിർത്തി ഹെവി കൺസ്ട്രക്ഷനാണ് പ്രസ്റ്റീജ് കൊച്ചിയിൽ ഇപ്പോൾ നടത്തുന്നത് പുതിയ ഫോറം ആള് ഇവരുടെയാണ് കൊച്ചിയിലെ ഗുജറാത്ത് ഗ്യാസ് കമ്പനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട് വിശദമായിട്ടുള്ള മാർക്കറ്റ് സൈഡ് വൈകിട്ട് ഏഴ് മണിക്കെത്താം താങ്ക് യു ഓൾ